എ വീക്ക് ഇൻ 5 മിനിറ്റ്സ്. ഖത്തറിൽ കോവിഡ് നിയന്ത്രണങ്ങൾ നീക്കുന്നതിന്റെ രണ്ടാം ഘട്ടം വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കാൻ ഖത്തർ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. കുട്ടികൾക്ക് മാളുകളിലും സൂക്കുകളിലും പ്രവേശനം, വിവാഹങ്ങൾക്ക് അനുമതി, വാക്സിൻ എടുക്കാത്ത ജീവനക്കാർക്ക് ആഴ്ചതോറും ആന്റിജൻ പരിശോധന തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. തൊഴിലിടങ്ങളിൽ പരമാവധി 50% ജീവനക്കാർ എന്നത് 80% വർദ്ധിപ്പിച്ചു. സ്വകാര്യ സർക്കാർ മേഖലകളിൽ വാക്സിൻ എടുക്കാത്ത എല്ലാ ജീവനക്കാരും ആഴ്ചതോറും കോവിഡ് റാപ്പിഡ് ടെസ്റ്റിന് വിധേയരാവണം. എന്നാൽ 9 മാസത്തിനിടെ കോവിഡ് വന്ന് ഭേദമായവർക്ക് ഇതിൽ ഇളവുണ്ട്. റെസ്റ്റോറന്റുകളിലും കഫേകളിലും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളിലും കൂടുതൽ അയവ് വരുത്തി. ക്ലീൻ ഖത്തർ സർട്ടിഫിക്കറ്റ് ഉള്ള റെസ്റ്റോറന്റുകളിലും കഫേകളിലും ഔട്ട്ഡോറിൽ 50% പേർക്കും ഇൻഡോറിൽ 30% പേർക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കാം. വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ നിബന്ധനകൾ പാലിക്കുന്ന മറ്റ് റെസ്റ്റോറന്റുകളിലും കഫേകളിലും ഔട്ട്ഡോറിൽ 30% പേർക്കും ഇൻഡോറിൽ 15% പേർക്കും ഭക്ഷണം കഴിക്കാം. 2021 ഫിഫ അറബ് കപ്പിലേക്ക് സംഘാടക സമിതിയായ സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസി വോളണ്ടിയർമാരെ തേടുന്നു. നവംബർ 30 മുതൽ ഡിസംബർ 18 വരെ നടക്കുന്ന ഗംഭീര ടൂർണമെന്റിന്റെ ഭാഗമാവുന്നതോടൊപ്പം 2022 ലോകകപ്പിലേക്ക് കൂടി വഴി തുറക്കുന്നതാണ് ഈ അവസരം. നിലവിൽ 165 രാജ്യങ്ങളിൽ നിന്നായി 372,000 വോളണ്ടിയർമാർ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 18 വയസ്സും അതിനു മുകളിലും ഉള്ളവർക്ക് അപേക്ഷിക്കാം. കാണികൾക്കുള്ള സേവനം, അതിഥികളെ സ്വീകരിക്കൽ, മീഡിയ തുടങ്ങിയ വിവിധ മേഖലകളിലേക്ക് വോളണ്ടിയർമാരെ നിയോഗിക്കും. ഖത്തറിൽ ഡോക്ടർമാർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉപദേശങ്ങളും പരസ്യങ്ങളും നൽകുന്നതിന് വിലക്ക്. ആരോഗ്യ പ്രവർത്തകർക്കും ഈ നിയമം ബാധകമാണ്. ആരോഗ്യ മന്ത്രാലയമാണ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. മന്ത്രാലയം നൽകിയ പ്രവർത്തന ലൈസൻസ് ദുരുപയോഗം ചെയ്യുന്നതായി കണ്ടെത്തിയെന്നും ഇത് പല പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. വിവിധ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഖത്തറിലെത്തി. ഖത്തർ വിദേശകാര്യമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി, പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ മുഹമ്മദ് അൽ അത്തിയ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ ഖത്തർ ഇന്ത്യക്ക് നൽകുന്ന പിന്തുണയ്ക്ക് ദോഹയിൽ ഖത്തർ ഉപപ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നന്ദി അറിയിച്ചതായി ഡോക്ടർ ജയശങ്കർ ട്വീറ്റ് ചെയ്തു. ഉഭയകക്ഷി ബന്ധവും പ്രാദേശിക വിഷയങ്ങളും ചർച്ചയായി. 2021 ഖത്തർ ദേശീയ ദിന മുദ്രാവാക്യം പുറത്തിറക്കി. പിതാക്കന്മാരുടെ പുൽമേടുകൾ കാത്തു സൂക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ മുദ്രാവാക്യം. രാഷ്ട്രപിതാവ് ഷെയ്ഖ് ജാസിം ബിൻ മുഹമ്മദ് ബിൻ താനിയുടെ കവിതയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുള്ളതാണ് ഈ വാക്കുകൾ. പരിസ്ഥിതിക്ക് അതീവ പ്രാധാന്യം നൽകണമെന്ന് ആഹ്വാനം ചെയ്യുന്നതാണ് ഈ മുദ്രാവാക്യമെന്ന് ദേശീയ ദിന സംഘാടക സമിതി വ്യക്തമാക്കി. എല്ലാ വർഷവും ഡിസംബർ 18 ഖത്തർ ദേശീയ ദിനമായി ആഘോഷിക്കുന്നത്. ഖത്തറിലെ സാംസ്കാരിക ഗ്രാമമായ ഖത്താറയിൽ എല്ലാ ജലവിനോദങ്ങളുടെയും നിരക്ക് പകുതിയാക്കി കുറച്ചു. മോട്ടോർ ബോട്ട് റൈഡ്, തടിച്ചങ്ങാടം റൈഡ്, വാട്ടർ സ്കീയിങ്, പാരാസെയിലിംഗ്, പെഡൽ ബോട്ട്, ചെറുതോണി തുടങ്ങിയവയൊക്കെ ഇനി പകുതി നിരക്കിൽ ലഭിക്കും. അരമണിക്കൂർ നേരത്തേക്കുള്ള നിരക്കാണ് പകുതിയാക്കിയത്. ഇതുപ്രകാരം ബോട്ട് റൈഡിന് 60 റിയാൽ, തടിച്ചങ്ങാടം 100 റിയാൽ എന്നിങ്ങനെയായിരിക്കും നിരക്ക്. വാട്ടർ സ്കീയിങ്, പാരാസെയിലിംഗ് എന്നിവ യഥാക്രമം 75 റിയാൽ, 50 റിയാൽ എന്നീ നിരക്കുകളിൽ ലഭിക്കും. മോട്ടോർ ഘടിപ്പിക്കാത്ത പെഡൽ ബോട്ട്, ചെറുതോണി റൈഡുകൾക്ക് 25 റിയാൽ നൽകിയാൽ മതിയാവും. മുൻകൂട്ടി ബുക്കിംഗ് ആവശ്യമില്ല. വൈകിട്ട് 3:30 മുതൽ സൂര്യാസ്തമനം വരെയാണ് കടലിലെ വിനോദങ്ങൾ അനുവദിക്കുക. അതിനുശേഷം രാത്രി 11 വരെ ബീച്ചിൽ ചെലവഴിക്കാവുന്നതാണ്. ഖത്തറിലെ ആദ്യ ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയായ സാവിത്രിഭായ് ഫുലെ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശന നടപടികൾ ആരംഭിച്ചു. ഐൻകാലിദിൽ ഇൻഡസ്ട്രിയൽ ഏരിയ റോഡിലുള്ള ബർവ കൊമേഴ്ഷ്യൽ അവന്യൂവിലാണ് പൂനെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് പ്രവർത്തിക്കുന്നത്. ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ബാച്ചലർ ഓഫ് കൊമേഴ്സ്, ബാച്ചലർ ഓഫ് ആർട്സ്, ബാച്ചലർ ഓഫ് സയൻസ്, ബയോടെക്നോളജി കോഴ്സുകളാണ് നിലവിൽ ഖത്തറിലെ ക്യാമ്പസിൽ നിന്ന് നൽകുന്നത്. ആർട്സ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൊമേഴ്സ് വിഷയങ്ങളിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇംഗ്ലീഷ്, കൊമേഴ്സ് അല്ലെങ്കിൽ സൈക്കോളജി വിഷയങ്ങളിൽ ഓവറോൾ ശരാശരി 60% മാർക്ക് വേണം. ഇംഗ്ലീഷ്, സയൻസ് വിഷയങ്ങളിൽ 60% മാർക്കുള്ളവർക്കാണ് സയൻസ് ബിരുദ കോഴ്സിന് ചേരാനാവുക. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ www.miespu.edu.qa എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് പ്രവേശന അന്വേഷണ ഫോം പൂരിപ്പിച്ച് നൽകണം. ഖത്തറിലേക്ക് വരുന്ന വാക്സിൻ എടുത്ത ഇന്ത്യക്കാർക്ക് ക്വാറന്റൈൻ ഒഴിവാക്കുന്ന കാര്യം ഖത്തർ അധികൃതരുമായി ചർച്ച നടത്തി വരുന്നതായും അനുകൂല നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ദീപക് മിത്തൽ. ഖത്തറിലെ ഇന്ത്യൻ അപെക്സ് ബോഡി സംഘടനകളുടെയും അഫിലിയേറ്റഡ് സംഘടനകളുടെയും പ്രതിനിധികളുടെ ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലും ഖത്തറിലും കോവിഡിന്റെ രണ്ടാം തരംഗം വലിയ വെല്ലുവിളി ഉയർത്തിയ സാഹചര്യത്തിലാണ് ഖത്തർ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ കോവിഡ് സാഹചര്യത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. ഖത്തറും കോവിഡ് മുക്തിയുടെ പാതയിലാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കാർക്ക് ഇളവുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അംബാസിഡർ പറഞ്ഞു.
ഖത്തറിൽ മീൻപിടിക്കുന്ന 830 ബോട്ടുകൾക്ക് സൗജന്യ ഇന്ധനവും ആയുസ്സും നൽകുമെന്ന് നഗരസഭാ പരിസ്ഥിതി മന്ത്രാലയം. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ കമ്പനികളുമായി മന്ത്രാലയം കരാറൊപ്പിട്ടു. ഇതുപ്രകാരം മത്സ്യബന്ധന മേഖലയിൽ സജീവമായ 350 ബോട്ടുകൾക്ക് പ്രീമിയം പെട്രോളും 480 ബോട്ടുകൾക്ക് ഡീസലും 3 വർഷക്കാലയളവിലേക്ക് സൗജന്യമായി നൽകും. മത്സ്യത്തൊഴിലാളികളുടെ ചെലവ് കുറയ്ക്കുകയും അവരെ കൂടുതൽ സജീവമാക്കുകയുമാണ് ദശലക്ഷക്കണക്കിന് റിയാലിന്റെ സംരംഭത്തിലൂടെ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ഖത്തർ ഭക്ഷ്യ സുരക്ഷാ പദ്ധതി ഉറപ്പു വരുത്തുന്നതിന്റെ ഭാഗമായാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഏറെ ആശ്വാസം പകരുന്ന പ്രഖ്യാപനം. അബൂസംറ വഴി ഖത്തറിലേക്ക് എത്തുന്നവർക്കായി ഓൺലൈൻ രജിസ്ട്രേഷൻ പ്ലാറ്റ്ഫോം ആരംഭിച്ചതായി ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഖത്തറിലേക്ക് പ്രവേശിക്കുന്നതിനായി എത്തുന്നവരുടെ തിരക്കൊഴിവാക്കാനും എളുപ്പത്തിൽ പ്രവേശനം സാധ്യമാക്കുന്നതിനു വേണ്ടിയാണ് പുതിയ സംവിധാനം നിലവിൽ വന്നിരിക്കുന്നത്. ജൂൺ 13 ഞായറാഴ്ച മുതൽ ഖത്തറിലെ ഡ്രൈവ് ത്രൂ വാക്സിനേഷൻ സെന്ററുകളുടെ പ്രവൃത്തി സമയത്തിൽ മാറ്റം. വൈകിട്ട് 4 മുതൽ അർദ്ധരാത്രി വരെയായിരിക്കും പുതിയ സമയം. ചൂട് കൂടി വരുന്ന പശ്ചാത്തലത്തിലാണ് ലുസൈൽ അൽവക്ര ഡ്രൈവ് ത്രൂ സെന്ററുകളുടെ സമയത്തിൽ മാറ്റം വരുത്തിയത്. രാത്രി 11 മണിക്കാണ് അവസാനത്തെയാൾക്ക് പ്രവേശിക്കാനാവുക. മാഹി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ ലോക രക്തദാന ദിനത്തിന്റെ ഭാഗമായി ഹമദ് മെഡിക്കൽ കോർപ്പറേഷനുമായി സഹകരിച്ചുകൊണ്ട് ജൂൺ 25 ഉച്ചയ്ക്ക് 1 മണി മുതൽ 6 മണി വരെ ഹമദ് ബ്ലഡ് ഡോണർ സെന്ററിൽ വെച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കുന്നവർക്ക് ആസ്റ്റർ മെഡിക്കൽ സെന്റർ സൗജന്യമായി കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാനുള്ള കൂപ്പണും ആസ്റ്റർ പ്രിവിലേജ് കാർഡും നൽകുന്നതാണെന്നും സംഘാടകർ അറിയിച്ചു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ജൂൺ 20 മുമ്പായി രജിസ്റ്റർ ചെയ്യണം. ഖത്തറിലെ കടപ്പുറം പ്രവാസികളുടെ കൂട്ടായ്മയായ സ്പന്ദനം ഖത്തർ കടപ്പുറം പഞ്ചായത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ പങ്കാളിയാകുന്നതിന്റെ ഭാഗമായി ഹോഗിംഗ് മെഷീൻ കൈമാറി. സ്പന്ദനം സെക്രട്ടറി കാബിൽ എ കെ, ട്രഷറർ സെയ്ദ് മുഹമ്മർ എന്നിവരിൽ നിന്നും വാർഡ് മെമ്പർ പി എച്ച് തൗഫീഖ് മെഷീൻ ഏറ്റുവാങ്ങി. രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പകരം അവരെ കൂടുതൽ പ്രയാസത്തിലേക്ക് നയിക്കുന്ന ഭരണകൂടങ്ങളാണ് രാജ്യം ഭരിക്കുന്നതെന്ന് SDPI സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് മൗലവി മൂവാറ്റുപുഴ പറഞ്ഞു. ഖത്തർ ഇന്ത്യൻ സോഷ്യൽ ഫോറം മർക്കിയ ബ്ലോക്ക് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KC മുഹമ്മദ് അലി, അഹമ്മദ് കടമേരി, അസീം ഇബ്രാഹിം, സൈഫുദ്ദീൻ കണ്ണൂർ എന്നിവർ സംസാരിച്ചു. ICC സ്റ്റുഡൻസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ കൾച്ചറൽ ഓൺലൈൻ ടോക്ക് ഷോ സംഘടിപ്പിച്ചു. ICC പ്രസിഡന്റ് PN ബാബുരാജൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം, കരിയർ എന്നിവ സംബന്ധിച്ച് സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ബിർള പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ AP ശർമ്മ മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി. A week in 5 minutes.